ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി. സംസ്ഥാനത്ത് ഇന്നും തീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട്. തിരുവനന്തപുരം അടക്കം 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കോഴിക്കോട് മഴയ്ക്കിടെ ഷോക്കേറ്റ് 18-കാരന് ദാരുണാന്ത്യം. രാജ്യാന്തര അവയവക്കടത്തുകേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി 20-ൽ പേരെ ഇറാനിലെത്തിച്ചു. ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയിരുന്നത് 10 ലക്ഷം രൂപ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ നിർണായക വിധി ഇന്ന്. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിചാരണ കോടതിയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലും കോടതിയിൽ. കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള നിർണായക തീരുമാനം ഇന്ന്. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വാർഡ് വിഭജനത്തിനായുള്ള ഓർഡിനൻസ് ഇറക്കൽ പ്രധാന അജണ്ട. 941 പഞ്ചായത്തുകളിലായി 1300 വാർഡുകൾ വർദ്ധിക്കും. ലോക്സഭയിലേക്കുള്ള 5-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. ജനവിധി തേടി രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനി, രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി നോക്കാം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ചു. ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പ ചേരുന്നുണ്ട്. ശില്പ, ഇറാൻ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?